വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും അൽഹംദുലില്ലാ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ റീൽസിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് അഫോർഡബിൾ പ്രൈസിൽ വരുന്ന കുറച്ച് വെസ്റ്റേൺ ഡ്രസ്സസ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു അത് നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന്. ഞാൻ ഇപ്പം വാങ്ങിച്ചിട്ടുള്ളത് ആമസോണിന്നാണ്. ആമസോണിൽ ഇപ്പോൾ ഭയങ്കര ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ മുമ്പത്തെ വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആമസോൺ ഇപ്പോൾ ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ സെയിൽ ഏഴ്സ് ലൈവ്. അപ്പൊ നമ്മൾ ഈ ഒരു സമയത്ത് പെർച്ചേസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് 50-80% വരെ ഓഫാണ് ഓൺ ടോപ്പ് ഫാഷൻ ആൻഡ് ബ്യൂട്ടി ബ്രാൻഡ്സ് രണ്ടിനും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് തന്നെ പെർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഞാൻ വാങ്ങിച്ച പോലെ നല്ല അഫോർഡബിൾ പ്രൈസിൽ തന്നെ നല്ല അടിപൊളി ഗുഡ് ക്വാളിറ്റിയിൽ വരുന്ന ഡ്രസ്സസ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റും. 1500+ ടോപ്പ് ബ്രാൻഡ് ഗ്രേറ്റ് പ്രൈസസ് ആൻഡ് അൺബീറ്റബിൾ ഡീൽസ് ഓൺ 50K+ യുണീക് സ്റ്റൈൽസിന് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഒരു സമയത്ത് തന്നെ പെർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ്. ഫ്രീ ഡെലിവറി ഓൺ യുവർ ഫസ്റ്റ് ഓർഡർ ആൻഡ് 30 ഡേയ്സിന്റെ ഈസി റിട്ടേണും അവൈലബിൾ ആണ്. കൂടാതെ എക്സ്ട്രാ 10% ക്യാഷ് ബാക്കും വരുന്നുണ്ട് ഓൺ ഫാഷൻ ആൻഡ് ബ്യൂട്ടി രണ്ടിനും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ ഒരു ഓഫർ മിസ് ആക്കാണ്ട് യൂസ് ആകാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഓരോ ഡ്രസ്സായിട്ട് കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുക. എന്നാലും ഞാൻ എപ്പോ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോയ അതിന്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. സോ നമുക്ക് വീഡിയോയിലേക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ ഓൾറെഡി ഇതൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കിയതാണ്. ഓപ്പൺ ചെയ്ത് നോക്കി ഞാൻ കുറച്ച് ട്രൈ ചെയ്ത് നോക്കി, കുറച്ചെണ്ണം അതിൽ സ്റ്റൈൽ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ റീൽസിനൊക്കെ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണെന്ന്. അപ്പൊ ഞാൻ കുറച്ച് അതിൽ സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്, കുറച്ച് സ്റ്റൈൽ ചെയ്തിട്ടില്ല. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. പക്ഷെ സ്റ്റൈൽ ചെയ്തത് നിങ്ങൾക്ക് ഇങ്ങനെ സൈറ്റിൽ വീഡിയോ ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് മനസ്സിലാവും കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഞാൻ ഫസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒന്ന് തന്നെ ഫസ്റ്റ് കാണിച്ചു തരാം. ഇത് ഓൾറെഡി ഞാൻ സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്, സ്റ്റൈൽ ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ സൈഡിൽ ആഡ് ചെയ്യുന്നുണ്ടാവും. ഫസ്റ്റ് ഞാൻ കാണിച്ചു തരുന്നത് ഈ ഒരു ഗൗണാണ്. നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡിൽ വരുന്ന, ഇപ്പോഴത്തെ ഒരു ട്രെൻഡി ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന, നിങ്ങൾക്ക് ക്യാമറയിൽ എങ്ങനെയാ കാണുന്നതെന്ന് അറിയില്ല, നല്ല അടിപൊളിയായിട്ടുള്ള ഗ്രീൻ ആണ്. ഇത് വന്നിട്ട് ചിലപ്പം ക്യാമറയിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടായിരിക്കും കാണാം, പക്ഷെ അങ്ങനെയല്ല, ഒരു ഡാർക്ക് ഗ്രീൻ ആണ്, നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ. നല്ലൊരു ഗ്രീൻ ഷെയ്ഡിൽ വന്നിട്ടുള്ള, അത്യാവശ്യം ലെങ്ത്, ഒരു ഫുൾ ലെങ്ത്തിൽ വന്നിട്ടുള്ള ഒരു ഗൗണാണ്. ഇതിന്റെ സ്ലീവ് വന്നിട്ട് ഇങ്ങനെ ബലൂൺ സ്ലീവ്സ് ആണ് വരുന്നത്, കണ്ടോ, ഇങ്ങനെ ബലൂൺ സ്ലീവ്സ് ആണ് വരുന്നത്. പിന്നെ നെക്ക് വന്നിട്ട് വി നെക്ക് ആണ് വരുന്നത്. എന്തായാലും ഒരു ഇന്നർ ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പൊ ഞാൻ അതിലൊരു വൈറ്റ് ഇന്നർ ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. സ്റ്റൈലിംഗ് വീഡിയോസിൽ വൈറ്റ് ഇന്നർ ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ എടുത്തിട്ടുള്ള മെറ്റീരിയൽ പറഞ്ഞുതരാം. കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത്, നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത്. ഫുൾ പ്ലെയിൻ ആണ്, വേറെ പ്രിന്റ് കാര്യങ്ങളൊന്നും പറയാനില്ല. പിന്നെ ഇട്ട് സൈക്കിൾ കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഇതിന്റെ ഒരു രൂപം നിങ്ങൾക്ക് മനസ്സിലാവട്ടെ. ഓക്കെ, അപ്പൊ ഞാൻ എടുത്തിട്ടുള്ള സൈസ് വന്നിട്ട് എക്സൽ ആണ്. ഓക്കെ, അപ്പൊ ഇതൊരു അടിപൊളി ആയിട്ടുള്ള ഒരു ഗൗണാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ പിക്ചറിൽ കണ്ടത് എന്താണോ ആ ഒരു സെയിം എന്നാണ് എന്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. അപ്പം ഇതൊക്കെ ഇപ്പോഴത്തെ ഗേൾസിനൊക്കെ ഭയങ്കര ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ, അടിപൊളിയാണ്. ഓക്കെ, അപ്പം ഞാനിവിടെ കൊടുക്കുന്ന പ്രൊഡക്റ്റിന്റെ ലിങ്കൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. പിന്നെ ഈ ഒരു ഓഫർ ടൈമിൽ തന്നെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നോക്കിക്കോ, അപ്പം നിങ്ങൾക്ക് നല്ല വിലക്കുറവിൽ തന്നെ പ്രൊഡക്റ്റൊക്കെ കിട്ടും കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ അടുത്തത് കാണിച്ചു തരുന്നത് ഈ ഒരു കുർത്തിയാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡിൽ വരുന്ന ഒരു യെല്ലോ എംബ്രോയിഡറി വർക്ക്സ് ഒക്കെ ആയിട്ട് വരുന്ന ഈ ഒരു കുർത്തിയാണ്. ഇത് ഞാനൊരു റീലിന് വേണ്ടിയിട്ട്, ഒരു സ്റ്റൈലിംഗ് വീഡിയോസിന് വേണ്ടി വാങ്ങിച്ചൊന്നല്ല, എനിക്കൊരു നോർമൽ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. എനിക്കിങ്ങനെ കൂടുതലും ഇങ്ങനെ കുർത്തീസ് ഇടാനാണ് കൂടുതൽ ഇഷ്ടം. എന്നിട്ട് ബാഗി ഫിറ്റിൽ വരുന്ന ഒരു ജീൻസ് ഇടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കുർത്തീസ് അതാണ് ഇപ്പം ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു രീതി, എനിക്കതാണ് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് തോന്നിക്കാറ്. അപ്പം ഞാൻ ഈ ഒരു കുർത്തി അങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പൊ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ എന്താണോ പിക്ചറിൽ കണ്ടത് അതിലും അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടമായി ഈ ഒരു കുർത്തി. അപ്പൊ ഇതിന്റെ സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവ് ആണ് വന്നിട്ടുള്ളത്. നോർമൽ സ്ലീവ് ആണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്, നല്ല സ്റ്റാൻഡേർഡ് ആണ്, സ്റ്റാൻഡേർഡ് ഷെയ്ഡും ആണ്. ആ ഒരു ബ്ലൂല് യെല്ലോ എംബ്രോയിഡറി വർക്ക്സ് ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇത് മാക്സ് ആണ് കേട്ടോ, മാക്സ് ആണ് ബ്രാൻഡ് വന്നിട്ട്. പിന്നെ XXL ആണ് ഞാൻ എടുത്തിട്ടുള്ള സൈസ്. കുർത്തീസ് ഒക്കെ എടുക്കുമ്പോൾ കുറച്ച് ലൂസ് ഫിറ്റിൽ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. കുറച്ച് ടൈറ്റിലും കുറച്ചുകൂടി വൃത്തിയും സ്റ്റാൻഡേർഡ് ആയിട്ടും ആ ഒരു ലുക്കൊക്കെ കിട്ടും നമുക്കൊരു ലൂസ് ഫിറ്റിലാവുന്ന സമയത്തായിരിക്കും. പിന്നെ രണ്ട് ഭാഗത്തും സ്ലിറ്റ് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഒരു പ്ലീറ്റഡ് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അതിനോട് തന്നെ ഇങ്ങനെ ഷേപ്പ് ആയിട്ട് അങ്ങനെ ഇരിക്കില്ല, കുറച്ചൊരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ഫിറ്റിങ്ങിലായിരിക്കും ഈ ഒരു കുർത്തി വരെ. എനിക്കതാണ് കുറച്ചുകൂടി ഇഷ്ടം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് ഞാൻ അടുത്തത് കാണിച്ചു തരുന്നത്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി, പിക്ചറിൽ കണ്ടതിലും കൂടുതൽ ഇഷ്ടമായി.
ഓക്കെ, അപ്പം ഞാൻ അടുത്തത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് എനിക്ക് റീൽസിന് വേണ്ടിയിട്ട് ആ ഒരു സ്റ്റൈലിംഗ് വീഡിയോസിന് തന്നെ വാങ്ങിച്ചതാണ്. അത്യാവശ്യം അഫോർഡബിൾ പ്രൈസിൽ വന്നിട്ടുള്ള നല്ലൊരു വെസ്റ്റേൺ ഡ്രസ്സാണ്. ഇതിൻ്റെ വേറെയും കളേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷെ ഞാൻ പിക്ചറിൽ കണ്ടതിലും എനിക്കിത് പാക്കറ്റ് പൊട്ടിച്ച് കണ്ടപ്പോഴും അതിലും കൂടുതൽ എനിക്കിത് സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ്. ഞാൻ ഫുൾ സ്റ്റൈലിംഗ് വീഡിയോസ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ഉള്ള ഒരു ലുക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതെന്തായാലും എനിക്ക് നല്ല അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാം ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ലിങ്ക് താ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അതിലും നമ്മൾ ആ ഒരു സ്റ്റൈലിംഗ് വീഡിയോസൊക്കെ ചെയ്യാറുണ്ട്, ഷോർട്സ് ആയിട്ടും പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാട്ടോ, കാണേണ്ടവർ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും ഇൻസ്റ്റഗ്രാമിൽ കേട്ടോ. ഓക്കെ, അപ്പം ഇത് ഞാൻ അങ്ങനെ വാങ്ങിച്ചതാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി, അടിപൊളിയായിട്ടുണ്ട്. ഇതെനിക്ക് പിക്ചറിൽ കണ്ടതിലും ഇത് സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നല്ല ഫുൾ സ്റ്റൈൽ ചെയ്തിട്ടില്ല, ജസ്റ്റ് ഇട്ട് നോക്കിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിങ്ങനെ വീ നെക്കാണ് വന്നിട്ടുള്ളത്, നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ലുക്ക് തരുന്നുണ്ട്. ഇതിൻ്റെ കളറാണോ എന്താ അറിയില്ല, നല്ല ഭംഗിയുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സ്ലീവൊക്കെ നല്ല ഭംഗിയുണ്ട്. ഓക്കെ, സ്ലീവ് വന്നിട്ട് ഇങ്ങനെ എൻഡിൽ എലാസ്റ്റിക് വരുന്നുണ്ട്, ഇങ്ങനെ പകുതി വെച്ചിട്ട് ഒരു ഇങ്ങനെ ഒരു ലൂസായിട്ട് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇവിടെ നോർമലായിട്ട് പകുതി വെച്ചിട്ട് ഒരു പഫ് കൈൻഡ് ഓഫ് ഒരു സ്ലീവ്, ഒരു ബലൂൺ കൈൻഡ് ഓഫ് ഒരു സ്ലീവ് ആ ഒരു ഹാഫ് വെച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇത് വന്നിട്ട് വീ കട്ടിംഗ് ആണ്, ഫുള്ള ഒരു പ്രിന്റിലാണ് വന്നിട്ടുള്ളത്. കുറച്ച് അത്യാവശ്യം കുറച്ച് ഫ്ലേവേർഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. സൈഡിലെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന് മനസ്സിലാവും കേട്ടോ. ഏകദേശം ഒരു നീ ലെങ്ത്തിലും കുറച്ച് താഴെയായിട്ട് വരുന്നുണ്ട്, നീൻ്റെ തൊട്ട് താഴെയായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ അടുത്തത്. അപ്പം ഞാൻ എടുത്തിട്ടുള്ള സൈസ് പറഞ്ഞാൽ, ഇതിൻ്റെ മെറ്റീരിയൽ പറഞ്ഞാൽ, മെറ്റീരിയൽ വന്നിട്ട് ഒരു ജോർജറ്റ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള സൈസ് വന്നിട്ട് എക്സൽ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഞാൻ എടുത്തിട്ടുള്ളത് എക്സൽ ആണ്. ഓക്കെ, അപ്പം ഇതും അടിപൊളിയാണ്, പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കി. അത്ര പ്രൈസ് ഒന്നും വരുന്നില്ല എന്ന് തോന്നുന്നു കേട്ടോ, ഒരു 400 അങ്ങനെ എന്തോ പ്രൈസാണ്. എന്തായാലും ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം ഇതും അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രസ്സ്. ഓക്കെ, അപ്പം ഞാൻ അടുത്തത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് അടുത്തത് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു ചിക്കൻകാരി ടൈപ്പിൽ വരുന്ന ഈ ഒരു കുർത്തിയാണ്. ഇതെനിക്ക് പിക്ചറിൽ കണ്ടതിലും ഭയങ്കര ഇഷ്ടമായി. ഇതെനിക്ക് ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയൽ സ്റ്റൈൽ ചെയ്യണം എന്നുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഒരു വൈറ്റ് സ്ട്രെയിറ്റ് ഫിറ്റിൽ വരുന്ന ഒരു ജീൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്തിട്ടാണ്. എനിക്ക് ഈ ഒരു കുർത്തീസ് ഇടുന്ന സമയത്തൊക്കെ നമ്മൾ ലെഗിൻസ് ഇടുന്നതിലും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് ജീൻസിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യുമ്പോഴാണ്. നമുക്ക് കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ അതായിരിക്കും കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആയിട്ടും തോന്നിയിട്ടുള്ളത് ഇപ്പോൾ കേട്ടോ. ഇപ്പോഴത്തെ ഗേൾസ് ഒക്കെ കൂടുതലും അങ്ങനെയാണ്. നിങ്ങൾ സ്റ്റൈലിംഗ് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു ഐഡിയ കിട്ടുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വന്നിട്ട് ഒരു ലാവൻഡർ പേർപ്പിളും, പേർപ്പിളാണോ ലാവൻഡർ ആണോ, എനിക്ക് ഈ ലാവൻഡറും പേർപ്പിളും തമ്മിൽ ഭയങ്കര വ്യത്യസ്തമാണ്. പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാവില്ല കേട്ടോ, ഇങ്ങനെ മാറി മാറി പോവും. ഇത് ഏകദേശം നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവില്ല, ആ ഒരു ഷെയ്ഡാണ്. അതിൽ ഇങ്ങനെ വൈറ്റ് എംബ്രോയിഡറി വർക്ക്സ് ആണ് വന്നിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല സ്റ്റാൻഡേർഡ് ആണ്. ആ ഒരു ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഫിറ്റിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമായി. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ലുക്ക് കിട്ടുന്ന ഒരു കുർത്തി കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോ. നിങ്ങൾ ചിക്കൻകാരി ടൈപ്പിൽ വരുന്ന ഒരു കുർത്തി വേണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ, വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ, ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിക്കോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തത്. പിന്നെ ഇതിൻ്റെ സൈഡിൽ രണ്ട് ഭാഗത്തും സ്ലിറ്റ് വരുന്നുണ്ട്. നെക്ക് വന്നിട്ട് ഇങ്ങനെ റൗണ്ട് നെക്കാണ്, ജസ്റ്റ് സെൻട്രലായിട്ട് ഇങ്ങനെ ഒരു വി കട്ടിങ് വരുന്നുണ്ട്. ഓക്കെ, സ്ലീവിൻ്റെ എൻഡിലും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തത്. അടുത്തത് കാണിച്ചു തരുന്നത് ഈ ഒരു ടോപ്പാണ്. ഇത് ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു ഹോൾ വീഡിയോയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ വേറെ ഒരു കളറ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേർക്ക് അത് ഭയങ്കര ഇഷ്ടമായിട്ട് ഒരുപാട് പേര് അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് സ്റ്റോക്ക് ഔട്ട് ആയിട്ട് അത് തീർന്നു പോയല്ലോ എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എനിക്ക് ഇഷ്ടമായപ്പോൾ ഒറ്റ മിൻറ്റ് ചെയ്യൂ. അപ്പോൾ എനിക്ക് ഇഷ്ടമായപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വേറെ കളറ് വാങ്ങിച്ചതാണ് കേട്ടോ. ഈ ഒരു പിങ്ക്, അത് വന്നിട്ടൊരു ഗ്രീൻ ആയിരുന്നു, ഇത് വന്നിട്ടൊരു പിങ്കാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള, അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ടോപ്പാണ്, ഒരു വെസ്റ്റേൺ ടോപ്പാണ്. പിന്നെ ഇത് നമുക്ക് ബട്ടൺസ് ഇല്ല, ബട്ടൺസ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റില്ല കേട്ടോ, ബട്ടൺസ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ഒരു ഷർട്ട് ഡ്രസ്സ് പോലെയാണ് വന്നിട്ടുള്ളത്, പക്ഷെ ബട്ടൺസ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. പിന്നെ ഈ ഒരു റോപ്പ് വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് റോപ്പ് ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് അയച്ചു കൊടുക്കുക എന്തെങ്കിലും ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ റോപ്പ് ജസ്റ്റ് ഇപ്പോഴത്തെ ഒരു സ്റ്റൈലിൽ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ കെട്ടിയിട്ടാണ് ഞാൻ സൈഡിൽ ആഡ് ചെയ്യാം എങ്ങനെയാണ് കെട്ടുന്നത് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടുള്ള സൈസ് വന്നിട്ട് ഡബിൾ എക്സൽ ആണ്. ഈ ഒരു ഷർട്ട് ഡ്രസ്സസ് പോലത്തതൊക്കെ ഞാൻ അധികം എടുക്കുക ഡബിൾ എക്സൽ ആണ്, എന്നാലേ എനിക്കൊരു കറക്റ്റ് ഫിറ്റിൽ കിട്ടാറുള്ളൂ. ഞാൻ നോർമലി എടുക്കൽ എക്സൽ ആണ്, പക്ഷേ ഇത് വന്നിട്ട് ഡബിൾ എക്സൽ ആണ് കേട്ടോ. ഷർട്ട് ടൈപ്പിൽ വരുന്ന ഡ്രസ്സ് ആയതുകൊണ്ട്
സ്ലീവ് വന്നിട്ട് ഒരു പഫ് കൈൻഡ് ഓഫ് ഒരു സ്ലീവ് ആണ്. എൻഡിൽ ഇങ്ങനെ ബലൂൺ സ്ലീവ്സ് ആയിട്ട് ഇങ്ങനെ എലാസ്റ്റിക് ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, എലാസ്റ്റിക് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ടോപ്പാണ്. ഇതും ഞാൻ ജസ്റ്റ് ഇട്ട് കാണിച്ചിട്ടേ ഉള്ളൂ. ഓവർ സ്റ്റൈലിംഗ് വീഡിയോസ് ആയിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല, ജസ്റ്റ് ഇട്ട് കാണിച്ചിട്ടേ ഉള്ളൂ. ഇതൊക്കെ എനിക്ക് നല്ല രീതിയിൽ സ്റ്റൈൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു വൈറ്റ് ആൻഡ് ആ ഒരു പിങ്ക് കോമ്പിനേഷനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അടിപൊളിയാണ് കേട്ടോ, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു വെസ്റ്റേൺ ടോപ്പാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ അടുത്ത ഡ്രസ്സ്. ഇത്രയേ ഉള്ളൂ കേട്ടോ, ഇത്രയും ഡ്രസ്സാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അതും ഇതൊക്കെ വാങ്ങിച്ചിട്ടുള്ളത് അത്യാവശ്യം നല്ല അഫോർഡബിൾ പ്രൈസിൽ നല്ല ഗുഡ് ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഡ്രസ്സുകളാണ്. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോ. നല്ല അഫോർഡബിൾ പ്രൈസിൽ നല്ല ഗുഡ് ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് നല്ല ലുക്ക് കിട്ടുന്ന കൈൻഡ് ഓഫ് ടോപ്സാണ് വെസ്റ്റേൺ ഡ്രസ്സസാണ് കാണിച്ചു തന്നിട്ടുള്ളത്. അതും നല്ല അഫോർഡബിൾ പ്രൈസിൽ വരുന്നതാണ്. അപ്പം നിങ്ങൾ വേണ്ടവർക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി, നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും മറക്കാണ്ട് ലൈക്ക് ചെയ്യുക കേട്ടോ. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ എപ്പോൾ വീഡിയോസ് വരുമ്പോഴും നിങ്ങൾക്ക് അപ്പോൾ ആയിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ കറക്റ്റ് വരുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോസ്. സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ, ബൈ.